കെ വി വിജയദാസിലെ മനുഷ്യസ്നേഹിയെയും പൊതുപ്രവർത്തകനെയും ഓർമ്മിപ്പിച്ചായിരുന്നു സഭയിലെ അനുസ്മരണം. കർഷകരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട നേതാവായിരുന്നുവെന്നും മികച്ച സഹകാരിയെയും ലാളിത്യമുള്ള ജനപ്രതിനിധിയെയുമാണ് നഷ്ടമായതെന്നും സഭാധ്യക്ഷൻ പി ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കർഷകരുടെ പ്രശ്നങ്ങളിൽ പൊതുവെയും ചീര കർഷകരുടെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും ആഴമേറിയ ജ്ഞാനമുണ്ടായിരുന്ന കെ വി വിജയദാസ് തേനാരി ക്ഷീരോത്പാദക സഹകരണ സംഘം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ഒരു മികച്ച സഹകാരിയായിരുന്ന അദ്ദേഹം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ, പ്രാഥമിക സഹകരണ സംഘം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, എലപ്പുള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു. ജനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്ന നേതാവെന്ന മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സഹകാരിയായും ഭരണാധികാരിയായും മാതൃകാപരമായ ഇടപെടൽ നടത്തി. സഭയ്ക്ക് തീരാ നഷ്ടമാണ് കെ വി വിജയദാസിന്റെ വിയോഗമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിരിക്കുന്ന മുഖവും സൗമ്യതയുമായി കോങ്ങാടിന്റെയും പാലക്കാടിന്റെയും കർഷക ജനതയുടെയും ആവശ്യങ്ങളുമായി മുന്നിലെത്തുന്ന വിജയദാസിനെ ഈ സഭയിലുള്ള എല്ലാവരും സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. അടിമുടി കർഷകനായ ജനപ്രതിനിധിയായിരുന്നു വിജയദാസ് എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു. മനുഷ്യസ്നേഹിയും ജനകീയനുമായ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായത്. കർഷകരുടെ മനസ്സ് കണ്ടറിഞ്ഞ അടിമുടി കർഷകനായ ഒരു ജനപ്രതിനിധിയായിരുന്നു ശ്രീ വിജയദാസ്. സാറി, നിയമസഭയിൽ അദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങളാണ് മിക്കവാറും ഉയർത്തിക്കൊണ്ടുവരാറുള്ളത്. സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പോരാടിയ ജനനേതാവായിരുന്നു അദ്ദേഹം. ഒരു നാടിന്റെ നഷ്ടമാണ് വിജയദാസിന്റെ വിയോഗമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാർഷിക സഹകരണ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവെന്ന് പ്രതിപക്ഷ നേതാവ് എം കെ മുനീർ അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ കർഷക പ്രതിനിധിയെയാണ് നഷ്ടമായതെന്ന് ബി ജെ പി അംഗം ഒ രാജഗോപാൽ ചൂണ്ടിക്കാട്ടി. വിവിധ കക്ഷി നേതാക്കളും സഹപ്രവർത്തകൻ ആദരമർപ്പിച്ചതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ സഭാ കാലയളവിൽ അന്തരിക്കുന്ന ഏഴാമത്തെ അംഗമാണ് കെ വി വിജയദാസ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.